നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലെ ദുരന്ത പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. വിമർശിക്കാൻ പ്രത്യേകിച്ചൊന്നും കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ. അതിൽ സംഘപരിവാറിനോട് ചായ്വ് കാണിക്കുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പിക്കുന്ന ചില ഓൺലൈൻ മാധ്യമം വരെയുണ്ട്. അവർ ഒരു കുത്തിത്തിരിപ്പും കൊണ്ടുവന്നിരിക്കുന്നു നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തിൽ. എന്നാൽ ദുരന്തത്തിന് ശേഷം 3-4 ദിവസം തുടർച്ചയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ജോർജ് കുര്യനെ കാണാനില്ല. ജോർജ് കുര്യനും കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കേന്ദ്രമന്ത്രിയാണല്ലോ. അദ്ദേഹമാണ് ആ ദുരന്തം നടന്നതിന് ശേഷം ആ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും സൈന്യത്തിനെ ഇടപെടിക്കുകയും എല്ലാം ചെയ്തത് അദ്ദേഹമാണ്. അത് ഇവിടെ എല്ലാവരും മുക്തമണ്ഡമായിട്ട് അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തതാണ്. പക്ഷേ നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം ഉടനെ അതിൽ കയറി പിടിച്ചു. ചില ചാനലുകളൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് ചിരി വരും. ജോർജ് കുര്യൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ, ന്യൂനപക്ഷക്കാരനായതുകൊണ്ടാണോ, സുരേഷ് ഗോപി സ്വന്തം മതസ്ഥനായതുകൊണ്ടാണോ അദ്ദേഹത്തിനെ കൂടെ കൂട്ടിയത്? ജോർജ് കുര്യനെ എന്താ കൂടെ കൂട്ടാത്തത്? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഈ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയത് ഇവൻ്റെയൊന്നും അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നില്ല, അതും ഈ നരേന്ദ്രമോദിയും കൂട്ടരും തന്നെയാണല്ലോ. അപ്പോൾ ആ ജോർജ് കുര്യനെ കാണുന്നില്ല എന്ന് വെച്ചിട്ട് എന്തൊരു ശുഷ്കാന്തിയാണെന്ന് നോക്കുക അവരുടെ. ഇനി യഥാർത്ഥത്തിലുള്ള സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോർജ് കുര്യൻ ഇന്ത്യയിൽ തന്നെ ഇല്ല. ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത ഒരാൾ കുമ്പിടിയൊന്നുമല്ല ഒരേ സമയത്ത് രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അദ്ദേഹം നരേന്ദ്രമോദിയേക്കാൾ വലിയ ഒരാളുമായിട്ട് ഒരു വിദേശ പര്യടനത്തിലാണ്. ഫിജി എന്ന രാജ്യം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആരുടെ കൂടെയാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കൂടെ വിദേശ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജോർജ് കുര്യൻ വയനാട്ടിൽ നരേന്ദ്രമോദിയുടെ കൂടെ വന്നില്ല, നരേന്ദ്രമോദി ഒഴിവാക്കിയതാണ് എന്ന് പറയുന്നതിനോടൊക്കെ നല്ല പച്ച മലയാളത്തിൽ പച്ചത്തെറിയാണ് പറയേണ്ടത്. പക്ഷേ അത് മാന്യമല്ലാത്തതിനാൽ അവർക്കൊക്കെ നല്ല നമസ്കാരം മാത്രം തരുന്നു, നിന്നെയൊക്കെ സമ്മതിക്കണമെന്ന് മാത്രമേ പറയാറുള്ളൂ. ഒന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അപ്പനെയും അമ്മേനെയും വെച്ച് വരെ അപവാദം പറയാൻ മടിയില്ലാത്ത നീയൊക്കെ ഇത് പറഞ്ഞില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. എന്തായാലും ഈ ചില പണിയില്ലാത്ത കിഴങ്ങന്മാർ ഇത് വാർത്തയാക്കിയപ്പോൾ ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് ജോർജ് കുര്യൻ്റെ ഓഫീസ് തന്നെ ഒരു പ്രസ്താവന ഇറക്കേണ്ട അവസ്ഥയിലെത്തിച്ചു. നീയൊക്കെ കൂടി ഇത്രയേ ഇതിനകത്ത് പറയാനുള്ളൂ, നിനക്കൊന്നും അന്വേഷണാത്മക പത്രപ്രവർത്തന രീതിയൊന്നും അറിയില്ലെങ്കിൽ അതങ്ങ് സമ്മതിക്കുക. അല്ലാതെ ഇവിടെ ഒരു കേന്ദ്രമന്ത്രി ഇന്ത്യയിലുണ്ടോ വിദേശത്ത് ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ ചുമ്മാ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിലൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി വിവാദം ഉണ്ടാക്കുന്ന പരിപാടിയാണ് നീയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ ലളിതമായിട്ട് പറയാനുള്ളൂ. ഇതിലും മാന്യമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല, അതുകൊണ്ടാണ് ഇങ്ങനെങ്കിലും പറഞ്ഞത്. കാരണം ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും വിവാദമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ആ വിവാദം പോയ രീതിയൊക്കെ ഒന്ന് നോക്കിയേ. സുരേഷ് ഗോപിയെ കൂടെ കൂട്ടി, ജോർജ് കുര്യനെ കൂടെ കൂട്ടിയില്ല, എന്നിട്ട് അതിനകത്ത് ഒരു ആവശ്യവുമില്ലാതെ മതം കുത്തിക്കയറ്റുന്നു. നീയൊന്നും ചത്താ പോലും ചെയ്യില്ല, അതാണ് നിൻ്റെയൊക്കെ മനസ്ഥിതി. പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ ഇറക്കിയ ആ കുറിപ്പൊന്ന് വായിക്കാം ഞാൻ. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 മുതൽ 10 വരെ, അതായത് ഇന്ന് ദിവസം വരെ അദ്ദേഹം ഇവിടെയില്ല, ഇന്ത്യയിലില്ല, നടത്തിയ ത്രിദേശീയ സന്ദർശനത്തിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മത്സ്യബന്ധനം മൃഗസംരക്ഷണം ക്ഷീരോത്പാദന സഹമന്ത്രി ജോർജ് കുര്യനും പങ്കാളിയായി. ഫിജി, ന്യൂസിലൻഡ്, തിമോർ ലെസ്റ്റെ എന്നീ രാജ്യങ്ങളിലാണ് രാഷ്ട്രപതിക്കൊപ്പം കേന്ദ്രമന്ത്രിയും സന്ദർശിച്ചത്. ഫിജി പ്രസിഡന്റ് റാദു വില്യം മൈവലിലി കട്ടോണിവേരയുടെ ക്ഷണപ്രകാരമാണ് രാഷ്ട്രപതി ഫിജി സന്ദർശിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു രാഷ്ട്രത്തലവൻ്റെ ഫിജിയിലെ ആദ്യ സന്ദർശനമാണിത്. ഓഗസ്റ്റ് 7 മുതൽ 9 വരെ രാഷ്ട്രപതി ന്യൂസിലൻഡിൽ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്തു. ആഗസ്റ്റ് 10 രാഷ്ട്രപതി തിമോർ ലെസ്റ്റെ സന്ദർശിച്ചു. തിമോർ ലെസ്റ്റെ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിരുന്നു ഈ സന്ദർശനം. അതേസമയം വയനാട്ടിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ ജോർജ് കുര്യനെ തഴഞ്ഞു എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ വിമർശകരെ, നരേന്ദ്രമോദിക്കൊപ്പം ജോർജ് കുര്യൻ ഇല്ലാത്തതിൻ്റെ കാരണം ഇന്ത്യയിൽ തന്നെ ഇല്ലാത്തൊരു വ്യക്തി ഒരേ സമയം രണ്ട് സ്ഥലത്തിരിക്കാൻ വേണ്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം കുമ്പിടിയൊന്നുമല്ല, അദ്ദേഹത്തിന് മാന്ത്രികയോ മാജികയോ ഒന്നും വശമില്ല. രാഷ്ട്രപതിയുടെ കൂടെ അദ്ദേഹം 3 രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഇവിടെയും കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് ജാതിയും മതവും ഒക്കെ കുത്തിക്കയറ്റി അതൊരു വിമർശനം പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറ്റം പറയാൻ വേണ്ടി എന്തും കുറ്റം കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് തരംതാണ് പോയ ചില മലയാളി ക്രിമി കീടങ്ങൾ അതിൽ
മാധ്യമപ്രവർത്തകരും മുഖ്യധാരാ മാധ്യമപ്രവർത്തകരും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ ചില പ്രമുഖ മാധ്യമങ്ങളുമുണ്ട് എന്നതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. നാമിച്ചിരിക്കുന്ന നിന്നെയൊക്കെ.